നമ്മൾ ഒരു മഹാനായ വ്യക്തിത്വത്തെ ഓർക്കുന്ന ദിവസമാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ തിരുനാൾ കത്തോലിക്ക ആഘോഷിക്കുമ്പോൾ ആ മഹത് വ്യക്തിത്വത്തിന് മുമ്പിൽ ആദരവോടെ നിന്ന് എല്ലാവർക്കും തിരുനാളിൻ്റെ സ്നേഹാശംസകൾ നേരുന്നു കർത്താവിൻ്റെ ഭൂമിയിലെ വികാരിയായി പത്രോസിൻ്റെ പിൻഗാമിയായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആ വലിയ സ്മരണകൾ നമ്മുടെ മുമ്പിലെത്തുമ്പോൾ ഒരു കാലഘട്ടത്തിന് മുഴുവൻ ധീരനായ പ്രവാചകനായി ദൈവത്താൽ അയക്കപ്പെട്ടവനായിരുന്നു എന്ന് നാം കാണുന്നുണ്ട് ക്രിസ്തുവിൻ്റെ വികാരിയായി സകല ജനപദങ്ങളിലേക്കും ക്രിസ്തുവിൻ്റെ ശബ്ദത്തെ എത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ സ്വരത്തെ എത്തിക്കുവാൻ സാധിച്ച ആദരണീയനായ ആ മഹാനായ മർപ്പാപ്പ ഇന്നും നമ്മുടെ കൂടെ നമ്മുടെ ഉള്ളുകളിൽ ജീവിക്കുകയാണ് അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് ഇന്ന് കൃപാവരങ്ങൾ പൊഴിക്കുമ്പോൾ പാറമടലിൽ നിന്ന് പത്രോസിൻ്റെ സിംഹാസനത്തിലേക്ക് കയറി വന്ന വരവ് നമ്മുടെ ഹൃദയത്തിൽ ഉണർത്തുന്ന ഒരുപാട് ചിന്തകളുണ്ട് ആ ചിന്തകളിലേക്ക് നമ്മളിന്ന് കടന്നു പോവുകയാണ് ഏതാണ്ട് ഈ ലോകത്തിൽ നൂറ്റി ഇരുപത്തി രാഷ്ട്രങ്ങളിൽ അദ്ദേഹം ചെന്ന് കയറി ക്രിസ്തുവിൻ്റെ സ്വരമായി ക്രിസ്തുവിൻ്റെ സ്നേഹമായി ക്രിസ്തുവിൻ്റെ ആശ്ലേഷമായി എഴുപത് ലക്ഷത്തോളം മൈലുകൾ അദ്ദേഹം താണ്ടിക്കഴിഞ്ഞു ക്രിസ്തുവിൻ്റെ സ്നേഹം സകല മക്കൾക്കും അനുഭവവേദ്യമാക്കി കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് നാം മനസ്സിലാക്കുക മനസ്സിലാക്കുകയെന്ന് നമുക്കറിഞ്ഞുകൂടാ അത്രയേറെ ഒരാഴക്കടലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നാം ഇറങ്ങുമ്പോൾ കാണുക ഇത്ര മനോഹരമായ വ്യക്തിത്വത്തിൻ്റെ ആഴങ്ങളെ നാം കാണുമ്പോൾ പോളണ്ടിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാളുകളിലേക്ക് നാം കടന്നു ചെല്ലുകയാണ് എൺപത്തിനാല് വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഒരു ഇതിഹാസം പോലെ അത്ര മനോഹരമായിട്ടൊരു ജീവിതമാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ക്രിസ്തീയ അധിഷ്ഠിതമായ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പതുക്കെ പ്രവേശിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ തുറകളിലേക്കും മനോഹരമായ ചില ദൃശ്യാവിഷ്കരണങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഹാവ് നോ ഫിയർ എന്ന് പറഞ്ഞ് രണ്ടായിരത്തി അഞ്ചില് വിശുദ്ധ ജോൺ പോൾ പാപ്പയെക്കുറിച്ച് ഇറക്കിയിരിക്കുന്ന ഒരു മനോഹരമായ ഫിലിമിൻ്റെ ചില ഭാഗങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് നാം കടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് പോളണ്ടിൽ കരോൾ വോയ്റ്റുവയുടെയും എമിലിയയുടെ മൂന്നാമത്തെ മകനായി ലോലഖ് എന്ന ഓമന പേരോടുകൂടി ജോൺ പോൾ രണ്ടാമൻ ജനിക്കുന്നു മൂന്നാമത്തെ ആ കുഞ്ഞിൻ്റെ വരവ് ആ വരവിൻ്റെ നിമിഷങ്ങളിൽ തന്നെ എമിലിയ അമ്മ പറഞ്ഞു വാതിലുകളെല്ലാം മലർക്കെ തുറന്നിടുക അകലു നിന്ന് വരുന്ന കന്യാമറിയത്തിൻ്റെ പള്ളിയിൽ നിന്ന് വരുന്ന പാട്ട് കേട്ട് എൻ്റെ മകൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴട്ടെ ഭക്തരായ മാതാപിതാക്കളുടെ മൂന്നാമത്തെ മോൻ ആദ്യത്തെ കുഞ്ഞ് മുണ്ടക് എഡ്മ എന്ന പേരിൽ അറിയപ്പെടുന്നു രണ്ടാമത്തെ ഒരു പെൺകുട്ടിയായിരുന്നു പക്ഷേ വെറും രണ്ടു മൂന്നാഴ്ചക്കുള്ളിൽ ആ കുഞ്ഞ് ഇകലോകവാസം എടിഞ്ഞു മൂന്നാമത് മുണ്ടക്കിന് പതിനാല് വയസ്സായതിനു ശേഷമാണ് ലോലക് എന്ന പേരിൽ കരോൾ വോയിറ്റിവ ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കരോൾ ജോസഫ് വോയ്റ്റിവ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവായ കരോൾ വോയ്റ്റിവ ഇരുപത്തേഴ് വർഷക്കാലം പട്ടാളത്തിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ സ്തുതിയർഹമായ സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു നീതിബോധവും സത്യസന്ധതയും ആത്മാർത്ഥതയും ദേശബോധവും അർപ്പണബോധവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മുഖമുദ്രകളായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ മകനായ കരോൾ പോയിട്ടുവോ പിന്നീട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട് കൊച്ചു കരോൾ പോയിട്ടുവോ സ്നേഹത്തോടെ ആനന്ദത്തോടെ വളരുന്നുണ്ട് വീട്ടിൽ ആ വളർച്ചയിൽ അവൻ്റെ സായംസന്ധികളും പകലുകളുമൊക്കെ അപ്പനോടും അമ്മയോടുമൊപ്പം സ്നേഹത്തോടെ കഴിഞ്ഞുകൂടുന്നു പക്ഷേ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഏതാണ്ട് ലോലക്കിന് ഒൻപത് വർഷമായപ്പോഴേക്കും അമ്മ രോഗിയായി തീർന്നു ഇടതടവില്ലാതെ ചുമയും അസ്വസ്ഥതകളുമ്പോൾ അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ചേട്ടനായ എഡ്മണ്ടുമായി ലോലക്കിന് നല്ലൊരു ആത്മബന്ധം എന്ന് പറഞ്ഞാൽ ഒരു വിട്ടുപിരിയാത്ത കൂട്ടായി മാറുന്ന മാറുന്നൊരവസ്ഥയുണ്ടായിരുന്നുവെങ്കിലും അമ്മയുടെ വേർപെട മുമ്പിലേക്ക് ആ കുഞ്ഞു കടന്നു വരുന്നുണ്ട് രോഗിയായി കിടക്കുന്ന അമ്മയ്ക്ക് വേണ്ടി വെള്ളം എടുത്തു കൊടുക്കുന്ന കൊച്ചുമോൻ അവൻ്റെ വലിയ സ്നേഹമാണ് നമ്മളവിടെ കാണുക യഥാർത്ഥത്തിൽ അപ്പൻ പറയുമ്പോൾ തന്നെ അവനത് എടുത്തുകൊണ്ട് പോയിട്ട് അമ്മയുടെ ഒരു കാര്യം പറയുന്നത് നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കുന്നതാണ് അവൻ പറയുന്നുണ്ട് അമ്മേ ഞാൻ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കട്ടെ അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി വളരെ മനോഹരമായി ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മോനെ നമുക്കവിടെ കാണാൻ സാധിക്കും തുടർന്നുള്ള നിമിഷങ്ങളിൽ കരോൾ പോയിറ്റിവയുടെ ജീവിതം മുഴുവനും പ്രത്യേകിച്ച് സ്കൂളില് വളരെ ബുദ്ധി സാമർഥ്യത്തോടു കൂടി അവൻ പഠിച്ചു കാര്യങ്ങളെല്ലാം അവൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തും എന്ത് കേട്ടാലും പെട്ടെന്ന് പഠിക്കുകയും ഒരിക്കലും മറക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു അതീവമായൊരു സാമർത്ഥ്യം ദൈവം അവന് കൊടുത്തിരുന്നു അധികം താമസിയാതെ തന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായി സന്ദേശവുമായി എത്തുന്നുണ്ട് അമ്മയുടെ മരണത്തിൻ്റെ വാർത്ത പക്ഷെ ലോലക് അതിൻ്റെ മുമ്പിൽ വികാരനിമനായി അസ്വസ്ഥപ്പെടുന്നൊന്നുമില്ല അവനത് സ്നേഹത്തോടെ സ്വീകരിക്കുന്നുണ്ട് വലിയൊരു പക്വതയോടെ സ്വീകരിക്കുന്നുണ്ട് വേദനയുണ്ട് ഉള്ളിൽ മുഴുവനും പക്ഷേ ആരോടും അതൊന്നും പ്രകടമാക്കുന്നില്ല അമ്മയുടെ മരണക്കിടയ്ക്ക് കരികൾ വന്നു നിന്ന് തീക്ഷ്ണമായി അവൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൻ അപ്പനവൻ്റെ വേദനകളിൽ പങ്കുചേരുന്നുണ്ട് ചേരുന്നുണ്ട് അന്നാ രാത്രിയിൽ ചേട്ടനോട് അവൻ പങ്കുവെക്കുന്നുണ്ട് അവൻ്റെ വേദനകൾ മുഴുവനും അമ്മ സ്വർഗ്ഗത്തിൽ ഉണ്ട് എന്നുള്ള വലിയ ബോധ്യമാണ് ആ കുഞ്ഞിൻ്റെ മനസ്സിന് മുഴുവനും നിറഞ്ഞു നിന്നത് സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള ആഴമേറിയ ചിന്തകൾ മാതാപിതാക്കൾ കൊച്ചുനാളിൽ തന്നെ അവന് കൊടുത്തിരുന്നുവെന്ന് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുകയാണ് അമ്മയുടെ മരണത്തിന് ശേഷം പിന്നീടുള്ള അവൻ്റെ വളർച്ചകൾ മുഴുവനും അമ്മയില്ല എന്നുള്ള ദുഃഖം മാറ്റിക്കൊണ്ട് അപ്പൻ മനോഹരമായൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും പോളണ്ടിലെ കറുത്ത മാതാവിൻ്റെ പള്ളിയിലേക്ക് ഈ കൊച്ചുമോനെയും കൊണ്ട് ഒരു തീർത്ഥാടനം നടത്തുന്ന അപ്പൻ അവിടെ ചെന്ന് മാതാവിൻ്റെ തിരുസ്വരൂപത്തിലേക്ക് നോക്കി ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് ഇന്നു മുതൽ ഇതാണ് നിൻ്റെ അമ്മ ആ കൊച്ചുമിടുക്കൻ അവിടെ മുട്ടുകുത്തി തീഷ്ണമായി പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചു കൊണ്ടുള്ള അവൻ്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു അവൻ്റെ ചേട്ടനായ എഡ്മണ്ട് പഠനത്തിൽ അതീവ സമർത്ഥനായിരുന്നതുകൊണ്ട് ഡോക്ടർ ആകാനുള്ള അവൻ്റെ പഠനം ആരംഭിച്ചു കഴിഞ്ഞു അധികം താമസിയാതെ തന്നെ അവൻ ഡോക്ടറായി ഒരു പാവപ്പെട്ട ആശുപത്രിയിൽ ജോലി ചെയ്യാനായിട്ട് ആരംഭിച്ചു പക്ഷേ അവിടെയെല്ലാം പടർന്നു പിടിച്ച ജ്വരം അവനെയും ബാധിച്ചു അധികം താമസിയാതെ ലോലക്കിൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ചേട്ടൻ അന്തരിക്കുന്നുണ്ട് ചേട്ടൻ്റെ ജീവിതത്തിൽ ബാക്കി വന്ന ചില കാര്യങ്ങളുമായിട്ട് അവൻ്റെ സ്റ്റെതസ്കോപ്പും പ്രാർത്ഥനാ പുസ്തകങ്ങളുമായിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്നൊരു വാർത്ത മാത്രമേ വരുന്നുള്ളൂ ഹൃദയം തകർന്നു പോയി ലോലക്കിൻ്റെ പക്ഷേ അവൻ അതിനെ സ്വീകരിക്കുകയാണ് പിന്നീട് അവൻ്റെ ജീവിതത്തിൽ അപ്പൻ മാത്രമേ തുണയായിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അമ്മയും ചേട്ടനും നഷ്ടപ്പെട്ട് കഴിഞ്ഞു അപ്പൻ്റെ സ്നേഹവലയത്തിലാണ് പിന്നീട് അവൻ്റെ വളർച്ച മുഴുവനും അവൻ്റെ കൗമാരവും യൗവനവും പിതാവിനോട് ചേർന്നുള്ള ഒരു വലയ യാത്രയാണ് പക്ഷെ അതിനോടകം തന്നെ നമ്മൾ മറ്റു ചില കാര്യം നമുക്ക് കാണാനായി സാധിക്കും പോളണ്ടിൻ്റെ ചരിത്രത്തിലുണ്ടായ ചരിത്രപരമായ സാംസ്കാരികമായ രാഷ്ട്രീയമായ വലിയ മാറ്റങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാകുമ്പോഴേക്ക് നാസി പട്ടാളം പോളണ്ട് കീഴക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് വിമാനങ്ങൾ പാറിപ്പറന്നുകൊണ്ട് അധികം താമസിയാതെ തന്നെ ജർമ്മൻ പട്ടാളം പോളണ്ട് കൈക്കലാക്കുമെന്നുള്ള വാണിങ് അവർക്ക് ലഭിക്കുകയുണ്ടായി ആ സമയങ്ങളിൽ ലോലക്ക് ജിഗല്ലോണിയൻ യൂണിവേഴ്സിറ്റിയിൽ പഠനം ആരംഭിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു വലിയൊരു നടനായി തീരുക കാരണം കലാസാഹിത്യ കലാസാഹിത്യവാസനകളിലൊക്കെ അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു നന്നായി നാടകം എഴുതാനും നാടകം അഭിനയിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ ആ പ്രശസ്തനായ ഒരു നാടകക്കാരനായി ആക്ടറായി മാറണം മാറണമെന്നുള്ള ഒരാഗ്രഹത്തിലേക്കാണ് വളർന്നത് അതുകൊണ്ട് തന്നെ ഫിലോളജി എടുത്ത് ജഗലോണിയൻ യൂണിവേഴ്സിറ്റിയിൽ പഠനം ആരംഭിക്കുകയാണ് പക്ഷേ അത് പൂർത്തിയാക്കുവാനായി സാഹചര്യങ്ങൾ അദ്ദേഹത്തെ സമ്മതിച്ചില്ല തുടർന്ന് നമുക്ക് കാണാനായി സാധിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ പോളണ്ടിൻ്റെ ചരിത്രം മുഴുവൻ മാറ്റിമറിക്കുന്ന വിധത്തിലുള്ള അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു ഭീകരാന്തരീക്ഷമാണ് പോളണ്ടിൻ്റെ ചരിത്രത്തെ കാണുക ആസ്യപ്പട്ടാളത്തിന്റെ അധിനിവേശത്തിലൂടെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ അവരുടെ ജീവിതത്തിലുണ്ടായി ഉണ്ടായി അവർക്കുണ്ടായിരുന്നതെല്ലാം എടുത്തുകൊണ്ട് അവർ ജീവന് വേണ്ടിയുള്ള ഓട്ടങ്ങൾ ആരംഭിച്ചു ഈ ഓട്ടത്തിൽ യുവാവായ കരോൾ പോയ്റ്റുവയുടെ വ്യക്തിത്വത്തിന്റെ നാനാത്ഥമായ സവിശേഷതകള് നമ്മളിവിടെ കാണുകയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി ആരായിരിക്കണമെന്ന് വളരെ മനോഹരമായി ഓരോ യൗവനവും എങ്ങനെയായിരിക്കണമെന്നുള്ള വലിയ ഉദാത്തമായ ഭാവങ്ങൾ അദ്ദേഹം നമുക്ക് നൽകുന്നുണ്ട് ജീവന് വേണ്ടിയാ എല്ലാവരും പരക്കം വായുന്നത് പക്ഷേ കരോടിൻ്റെ ശ്രദ്ധ എപ്പോഴും തനിക്ക് വേണ്ടി ആയിരുന്നില്ല മറ്റുള്ളവരിലേക്ക് ഒഴുകുന്ന ഒരു സ്നേഹത്തിൻ്റെ ഭാവം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ തോളിലേറ്റി അവൻ കടന്നു വരുമ്പോൾ പിന്നെ അവൻ്റെ കാര്യങ്ങളിൽ അവൻ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അധികം താമസിയാതെ തന്നെ വലിയൊരു ദുരന്തത്തിന് മുമ്പിലേക്ക് അവൻ എത്തിച്ചേരുന്നത് നാസിപ്പട്ടാളം കരുതിക്കൂട്ടി ഒളിപ്പിച്ചു വെച്ചിരുന്ന മൈനകൾ അവരുടെ ജീവനെ ഒന്നൊന്നായി ഒരു നിമിഷം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ ഭീകര ഭീകരാന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന കരോൾ വോറ്റവയുടെ മുഖത്തേക്ക് നമ്മളൊന്ന് നോക്കുമ്പം കാണാൻ സാധിക്കും വേദനകൾ മുഴുവനും ഏറ്റെടുക്കുന്നുണ്ട് അവൻ പക്ഷേ ആ ഓട്ടത്തിനിടയിലും സ്വന്തം ജീവൻ രക്ഷിക്കാനല്ല മറ്റുള്ളവരുടെ ജീവന് വേണ്ടി അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനായിട്ടുള്ള അവരെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി ഓടുന്ന ഒരു യുവാവനെയാണ് നമ്മൾ കാണുക അപ്പൻ കൂടെയുണ്ട് പനി പിടിക്കുന്ന പനി പിടിച്ച് അസ്വസ്ഥനായി നടക്കുന്ന ഒരു അപ്പനാണ് കൂടെയുള്ളത് അപ്പൻ്റെ ജീവനെയും രക്ഷിക്കാൻ അവൻ ആഗ്രഹമുണ്ട് ആ മൃതദേഹങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുന്ന ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ക്രിസ്തുവിന്റെ സഹനത്തിന്റെ രക്ഷാകര മൂല്യം മുഴുവനും അനേകർക്ക് കൊടുക്കാനിരിക്കുന്ന ആ വലിയ മൂല്യങ്ങൾ മുഴുവനും നമ്മൾ അവിടെ കാണുന്നുണ്ട് ക്രിസ്തുവിനുള്ള വിശ്വാസം അവന് നൽകുന്ന ആത്മവിശ്വാസം കണ്ണുനീരിനെ അതിജീവിക്കുന്നുണ്ട് ഈ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യുന്ന അതിൽ നിന്നുള്ളിൽ നിന്ന് തന്നെ അവൻ പ്രത്യേകമായ ചില ദർശനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് മുമ്പിൽ വരുന്ന കൊച്ചുമോന് പപ്പായ്ക്ക് പനിയായിട്ട് ആ പനി മാറ്റാൻ വേണ്ടി ഒരു ഒരു ഗുളികയ്ക്ക് വേണ്ടിയിട്ട് കരോൾ പോയിട്ട് പലരോടും ചോദിക്കുന്നുണ്ട് അത് സാധിച്ചു കൊടുക്കുന്നത് ഒരു കൊച്ചുമോനാണ് ആരുടെയോ കയ്യിലിരുന്ന് ഒരു ഗുളിക മേടിച്ച് അപ്പന് കൊണ്ടുപോയി കൊടുക്കുമ്പം തണുപ്പിനെ മാറ്റാനായി അധിക വസ്ത്രമൊന്നും ഇല്ലാത്ത കൊച്ചുമോന് തൻ്റെ ജാക്ക ഊരിക്കൊടുക്കുന്ന ഒരു മോനെ കരോളിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ചേട്ടനെ പോലെ ആ കുഞ്ഞിനെ അവൻ സ്നേഹിക്കുന്നുണ്ട് ഈ വേദനകളുടെ മധ്യത്തിൽ നിന്ന് വീണ്ടും വേദനകളിലേക്ക് കടങ്ങുകയാണ് കരോളിൻ്റെ ജീവിതം പാറമടയിലേക്കും അതിൻ്റെ അധ്വാനത്തിലേക്കും കടക്കുന്ന കരോളിന്റെ മുമ്പിൽ അപ്പനെ പോറ്റണമെന്നുള്ള ഒരു ചിന്ത വലുതായി കിടക്കുന്നുണ്ട് ജീവിതായോധനത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കരോൾ അവിടെ ഇന്നത്തെ എല്ലാ യോജനങ്ങൾക്കും മാതൃകയെന്നോണം വേണം സുഖജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ലോകത്തിനൊരു മുന്നറിയിപ്പ് എന്നുവേണം കഷ്ടതകളും ത്യാഗങ്ങളും വേദനകളും കഠിനാധ്വാനങ്ങളും ഒന്നും ജീവിതത്തെ തകർക്കാനുള്ളതല്ല മറിച്ച് അത് വലിയ ആവേശത്തോടു കൂടി പണിതയർത്താനോ എന്നുള്ള ബോധ്യത്തോടു കൂടി കരോൾ പാറമിടയിൽ നന്നായി അധ്യധ്വാനം ചെയ്യുന്നത് നാം കാണുന്നു പാറമേടയിലെ അധ്വാനങ്ങൾക്കിടയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് കൂട്ടായി വന്ന മനോഹരമായ ഒരു പുസ്തകമുണ്ട് വിശുദ്ധ കുരിശന്റെ യോഹന്നാന്റെ ഇരുണ്ട രാത്രികൾ എന്ന പുസ്തകം ആ ഇരുണ്ട രാത്രികൾ എന്ന പുസ്തകം സമ്മാനിച്ച് ഓടിപ്പോ നാസിപ്പട്ടാളത്തെ പേടിച്ച് ഓടിപ്പോകുന്നതിനിടയിൽ രക്ഷപ്പെടുത്താനായി മുറിക്കുള്ളിലേക്ക് പിടിച്ചു കയറ്റിയ ഒരു വൈദികൻ്റെ കയ്യിൽ നിന്ന് ജീവിതത്തിന് നിന്റെ ജീവിതത്തിന് വലിയൊരു ലക്ഷ്യബോധം തരുമെന്നുള്ള കൂടെ അദ്ദേഹം നൽകിയ ആ പുസ്തകം തീർച്ചയായും കരോൾ വോയ്റ്റുവയുടെ ജീവിതത്തെ നന്നായി പടുത്തുയർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കാരണം പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ പോലും ഈ പുസ്തകം ഒരു പഠന വിഷയമാവുകയും ഡോക്ടർ തീസിനുള്ള പുസ്തകമായി മാറുകയും ചെയ്തത് നമ്മൾ കാണുന്നുണ്ട് പാറമടയിലും അദ്ദേഹം അല്പമൊരു സമയം കിട്ടുമ്പം സ്വറ പറഞ്ഞിരിക്കാനല്ല രസം പറഞ്ഞിരിക്കാനല്ല പക്ഷേ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് അദ്ദേഹം കടക്കുകയും ആ പുസ്തക വായനയിലൂടെ തനിക്ക് മുമ്പേ പൊട്ടാനിരിക്കുന്ന പാറക്കഷ്ണത്തെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് ചിന്തയില്ല പക്ഷെ ചിന്തയുണ്ട് കൂട്ടുകാർക്കെല്ലാം കൂട്ടുകാരുടെ സമയോചിതമായ ഇടപെടലുകളിലൂടെ കരോൾ വോയ്റ്റിവയുടെ ജീവിതം രക്ഷപ്പെടുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും You're so stupid. You die for your books. Are you all right? <laughs> yes, yes. Books are worth dying for. You're a worker here. Chisel that into your thick skull. Here, put these on before you go blind. No, no, you keep them. Do as you are told. We need men like you with good eyesight when we start over again. No fuck. <laughs> <laughs> അങ്ങനെ അവരെല്ലാം മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഒറ്റക്കെട്ടായിട്ട് മുന്നേറുന്നൊരനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുക പാറമടയിൽ നിന്ന് പിതാവിൻ്റെ അടുത്തേക്ക് ഓടിവരുന്ന കരോൾ വോയ്റ്റുവോ കരോൾ വോയ്റ്റുവയ്ക്ക് പിതാവിനോട് പറയാനൊരു വാർത്തയുണ്ട് നാസിപ്പട്ടാളം ഇത വീണ്ടും ശക്തമായി പോളണ്ടിൽ ആഞ്ഞു വീശിയിരിക്കുന്നു ഈ വാർത്തയുമായി കടന്നു വരുന്ന കരോൾ വോയ്റ്റുവയ്ക്ക് കാത്തിരുന്നത് അപ്പൻ്റെ മരണമായിരുന്നു പൊട്ടിത്തകർന്നിട്ടുണ്ട് കരോൾ വോയ്റ്റുവോ കാരണം ഈ ഭൂമിയിൽ ഇനി സ്വന്തമെന്ന് പറയാൻ സ്വന്തം രക്തമെന്ന് പറയാൻ കരോൾ വോയ്റ്റുവയ്ക്ക് ഇനി ആരുമില്ല പക്ഷേ അപ്പൻ്റെ മരണവും അവനെ തളർത്തിയില്ല ആ വേദനകളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ശവക്കല്ലറയുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന കരോൾ വോയ്റ്റുവോ ഉയരുന്നത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള പിതാവായും മാതാവായും ചേട്ടനായും അനിയനായിട്ടൊക്കെയാണ് കരോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് അഴമേറിയൊരു ബോധത്തോടു കൂടി ചിന്തിക്കുമ്പോൾ കൂട്ടുകാർ പലരും മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ കരോൾ ജീവിതത്തിൻ്റെ ഒരു മറ്റൊരു ദിശയിലേക്ക് കടന്നു വരികയാണ് ഈ വേദനിക്കുന്ന മുഴുവൻ മക്കൾക്കും പ്രത്യാശ പകരണം അവരുടെ കണ്ണുനീരൊപ്പണം ഈ ലോകത്തിൻ്റെ ഇരുട്ട് മാറ്റി പ്രകാശപൂർണമാക്കണം അതിനെന്ത് ചെയ്യാൻ പറ്റും വലിയൊരു തീരുമാനം എടുക്കാനുള്ള സമയമായി കരോൾ വോയ്റ്റുവയുടെ ജീവിതത്തിൽ എന്തു വേണം എങ്ങനെ ജീവിക്കണം നടനായി ജീവിക്കണമോ അതോ ക്രിസ്തുവിൻ്റെ പ്രകാശമായി വേദനിക്കുന്ന സകല ഹൃദയങ്ങൾക്കുള്ള ഉത്തരമായിട്ട് മുന്നോട്ട് പോകണമോ സെമിനാരി പരിശീലനത്തിനു വേണ്ടി ഒരു അച്ഛനാകാൻ വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹം അവിടെ പിതാവിൻ്റെ മുമ്പിൽ ഉണർത്തിക്കുന്ന കരോൾ വോയ്റ്റുവയ്ക്ക് ആരും അറിയാതെ നിന്റെ ജോലി തുടർന്നുകൊണ്ട് നീ സെമിനാരി പരിശീലനം തുടങ്ങിക്കോളാനാണ് പിതാവിൻ്റെ അനുവാദം കിട്ടിയത് വളരെ സന്തോഷത്തോടു കൂടിയാണ് കരോൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അങ്ങനെ യൗവ യൗവന കാലഘട്ടത്തിൽ പണിയോടൊപ്പം തന്നെ സെമിനാരി പരിശീലനവും കഴിഞ്ഞ് ഇരുപത്തി ആറാമത്തെ വയസ്സിൽ അദ്ദേഹം വൈദികനായി വൈദികനായിത്തീരുന്നത് നാം കാണുന്നു കരോൾ വോയിറ്റവയുടെ മനസ്സിൽ ലോകത്തിന് വേണ്ടി നൽകുന്ന ഒരു വലിയ ഉപദേശമുണ്ടായിരുന്നു ഒരിക്കലും ഭയപ്പെടരുത് ഒരിക്കലും നിരുത്സാഹപ്പെടരുത് ഒരിക്കലും നിരാശപ്പെടരുത് ഈ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നിറം പിടിപ്പിച്ചതുപോലെ അദ്ദേഹം ഈ മൂന്ന് കാര്യങ്ങളിലൂടെ അനേകരുടെ ജീവിതങ്ങളെയും നിറം പിടിപ്പിച്ചിരുന്നു പിതാവ് ഒരു അനുവാദ കത്ത് നൽകുകയാണ് ഒരു പുതിയ ഡോക്ടറേറ്റ് ഒക്കെ നേടി വന്ന ഈ വൈദികൻ കടന്നു ചെല്ലേണ്ട ഒരിടമായി പിതാവ് എടുത്തത് ഒരു ഓണങ്കറാമൂല എന്ന് അറിയപ്പെടുന്ന നിയോഗോവിച്ച് എന്ന് പറയുന്നൊരു പള്ളിയാണ് പാവപ്പെട്ടൊരു പള്ളി ആ പള്ളിയിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്ത പ്രവർത്തി മറ്റൊരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ നിന്ന് കടമെടുത്തതാണ് അദ്ദേഹം ആ പള്ളിമുറ്റത്ത് മുട്ടുകുത്തി ആ നിലം ചുംബിക്കുന്ന പരിപാവനമായ ഒരു കർമ്മം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വിശുദ്ധ ജോൺവിയ ജോൺവിയാനയാണ് എന്നെ ഇത് പഠിപ്പിച്ചത് ഈ ദേശത്തെയും ഈ നാടിനെയും ഞാൻ ആദരിക്കുന്നു എന്നുള്ള വലിയൊരു ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം അത് ചെയ്തത് തുടർന്ന് അദ്ദേഹം മെത്രാനായപ്പോഴും പാപ്പയായി മാറിയപ്പോഴും നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും അദ്ദേഹം പോകുന്ന എല്ലാ ഇടങ്ങളിലും ചെന്ന് ഇറങ്ങുന്ന മിനിറ്റിൽ തന്നെ അദ്ദേഹം മുട്ടുകുത്തി ആ നിലം ചുംബിച്ച് ഈ ആദരവ് ലോകത്തോട് മുഴുവനും പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളത് തുടർന്ന് അധികം താമസിയാതെ തന്നെ കരോൾ വോയ്റ്റുവയെ തേടി വരുന്നുണ്ട് മറ്റൊരു ദേവന പത്രിക അത് അദ്ദേഹത്തിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വയസ്സില് ക്രാക്കോവിലെ സഹായം എത്രാനായിട്ടുള്ള വിളിയായിരുന്നു ഈ സഹായം എത്രാനായിട്ടുള്ള ആ വിളിക്ക് അദ്ദേഹം ഉത്തരം നൽകുന്നുണ്ട് തുടർന്ന് അധികം താമസിയാതെ തന്നെ ഒരു മൂന്ന് വർഷം നാൽപ്പത്തിനാലാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് അദ്ദേഹം ആർച്ച് ബിഷപ്പായിട്ട് മാറുന്നുണ്ട് ആർച്ച് ബിഷപ്പായി മാറിയ ആ സമയങ്ങളിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന മുഴുവനും അദ്ദേഹം ചെയ്തിരുന്നു അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ കൂട്ടുനിന്നു അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് ശക്തമായ കാൽവെയ്പ്പുകളാണ് അദ്ദേഹം എടുത്തത് പ്രവാചക ശബ്ദമായി ക്രിസ്തുവിനേണ്ടി നിലകൊള്ളാൻ പറ്റിയ ഒരു സമയത്ത് പോലും അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങിയിരുന്നില്ല ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തി കാണിക്കാനായി അപ്പോഴ് എപ്പോഴും അദ്ദേഹം ശ്രമിച്ചിരുന്നു പോളണ്ടിലെ ക്രാക്കോ ക്രാക്കോയിലെ ഇതുപോലുള്ള അജപാലന ശുശ്രൂഷകൾക്ക് അധികം താമസിയാതെ തന്നെ ഒരവസാനം വരികയാണ് അദ്ദേഹം കാർഡിനായി കാർഡിനായനായി മാറുകയും തുടർന്ന് വത്തിക്കാൻ കൗൺസിൽ സെക്കൻഡിൻ്റെ ആദ്യ ഭാഗം ആദ്യ സെഷനിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ തുടർന്നുള്ള സമയങ്ങളിൽ ജോൺ പോൾ ഒന്നാമന്റെ മരണത്തിന് ശേഷം പെട്ടെന്നാണ് കോൺക്ലേവ് കൂടി പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നത് ഇറ്റലിക്ക് പുറത്തുനിന്ന് നാനൂറ്റി അമ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു പോളണ്ടുകാരനായ മാർപാപ്പ ലോകത്തിന് പ്രത്യക്ഷപ്പെടുന്ന ഒരു സമയം ജനക്കൂട്ടം മുഴുവനും കയ്യടികളോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ട് തൻ്റെ സ്വതസിദ്ധമായ ലാണിത്യത്തോടുകൂടി അദ്ദേഹം ജനജീവിതത്തിലെ കടന്നു വരികയും ഇടപെടുകയും ചെയ്യുന്ന ഒരു സമയം അങ്ങനെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആ പ്രത്യേക അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമുക്കൊന്ന് ദർശിക്കാം നമുക്ക് കാണാൻ സാധിക്കും നീണ്ട യാത്രകള് തീർത്ഥയാത്രകൾ അദ്ദേഹം നടത്തുന്നുണ്ട് സഞ്ചരിക്കുന്ന മാർപ്പാപ്പയായിരുന്നു ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ഒരു നഗരത്തിൽ നിന്നും മറ്റൊരു നഗരത്തിലേക്ക് ഒരു ചേരി പ്രദേശത്ത് നിന്നും മറ്റൊരു ചേരി പ്രദേശത്തേക്ക് ഒരു രാഷ്ട്രത്തലവൻ്റെ അരികിൽ നിന്ന് മറ്റൊരു രാഷ്ട്രത്തലവൻ്റെ അരികിലേക്ക് എന്തിനായിരുന്നു ആ പോക്ക് ക്രിസ്തു നടന്നതുപോലെ ക്രിസ്തുവിന്റെ സ്വരമായി ക്രിസ്തുവിന്റെ കാലായി ക്രിസ്തുവിന്റെ ഹൃദയമായി ക്രിസ്തുവിന്റെ സ്നേഹമായി അദ്ദേഹം എല്ലാ ഇടങ്ങളിലേക്കും എത്തി അദ്ദേഹത്തിന് മുമ്പിൽ ജാതിയോ മതമോ സംസ്കാരമോ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായിരുന്നു എല്ലാവരെയും അദ്ദേഹം ആശ്രേഷിച്ചു എല്ലാവരെയും സ്വീകരിച്ചു കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായി മാറി യുവജനങ്ങളെ ഒരുപാട് സ്നേഹിച്ച യുവജനങ്ങളുടെ അപ്പസ്തോലനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഇന്റർനാഷണൽ വേൾഡ് യൂത്ത് ഡേ ആരംഭിക്കുന്നു അന്നു മുതൽ വരെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ യുവജനങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ ഒരു വേദിയുണ്ടായി പ്രായമായപ്പോഴും താനൊരു യുവാവിനെ പോലെയാണെന്ന് വിളിച്ചു പറയുന്ന എൺപത്തിമൂന്ന് വയസ്സുകാരനായ മാർപ്പാപ്പയുടെ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്നും മറിഞ്ഞിട്ടില്ല എല്ലാവരോടും പറയാനായി പാപ്പയ്ക്കുണ്ടായിരുന്ന രണ്ടു മൂന്ന് വാക്കുകൾ ക്രിസ്തുവിനെ നിങ്ങൾ വീണ്ടും കണ്ടെടുക്കണം ഒരിക്കലും നിങ്ങൾ ഭയപ്പെടരുത് ഒരിക്കലും നിങ്ങൾ നിരുത്സാഹപ്പെടരുത് ഒരിക്കലും നിങ്ങൾ പ്രത്യാശയില്ലാത്തവരാകരുത് ഒരുപക്ഷെ ലോകത്തിന്റെ ധാർമ്മിക സ്വരമായി അദ്ദേഹം ഉയർന്നു നിന്നു പതിനാലോളം എൻസൈക്ലിക്കൽ ലെറ്ററുകളും നാൽപ്പത്തി മൂന്നോളം അപ്പസ്തോലിക ആഹ്വാനങ്ങളിലൂടെയൊക്കെ ഈ ലോകത്തെ മുഴുവനും സാർവത്രിക സഭയെ മാത്രമല്ല ലോകത്തെ മുഴുവനും അദ്ദേഹം പഠിപ്പിച്ചു ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ പകർന്നു കൊടുത്തു ഈ മൂല്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഓർക്കാം ജീവന് വേണ്ടിയുള്ള ജീവനെതിരായിട്ട് നടന്ന സകല കാര്യങ്ങളെയും നഖശിഖാന്തം ഉയർത്തുന്ന ഒരു പ്രവാചക ശബ്ദമായിട്ട് അദ്ദേഹം ലോക മനസാക്ഷിയുടെ മുമ്പിൽ മാറിയിട്ടുണ്ടായിരുന്നു ലോകരാഷ്ട്രങ്ങൾ അദ്ദേഹത്തിന്റെ സ്വരത്തെ മാനിച്ചിരുന്നു എന്ന് നമുക്ക് കാണാനായി സാധിക്കും ഇനിയും അദ്ദേഹം നടത്തിയ ശ്രമങ്ങളും ഇന്റർ റിലീജിയസ് ഡയലോഗുകളൊക്കെ എല്ലാ മക്കളെയും ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ എല്ലാവരുടെയും അപ്പൻ ഒരു ദൈവമാണെന്നുള്ള വലിയ ബോധ്യം കൊടുക്കാൻ സഹായകരമാകുന്നതായിരുന്നു ആരെയും മാറ്റി നിർത്താത്ത അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചില ശൈലികള് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും രണ്ടായിരം ആണ്ടിൽ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ രണ്ടായിരം ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹം വിശുദ്ധ നാട്ടിലേക്ക് നടത്തിയ യാത്ര വളരെ ശ്രദ്ധേയമാണ് ലോക മനസ്സുകളെ മുഴുവനും അത് ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് അവിടെ ചെന്ന് യഹൂദരല്ലാവരും അവർക്ക് പ്രാർത്ഥിക്കാനായി അവർ കണ്ടെത്തിയിരുന്ന ദേവാലയത്തിന്റെ ഭിത്തിയിൽ തൻ്റെ പ്രാർത്ഥനകളെല്ലാം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന മാർപ്പാപ്പയെ ക്ഷമ ചോദിക്കുന്ന മാർപ്പാപ്പയെ നമുക്ക് കാണാനായി സാധിക്കും അവിടെ അവിടെ വെച്ച് തന്നെ അദ്ദേഹം നടത്തുന്ന മറ്റൊരു കാര്യമുണ്ട് ലോകത്തോട് മുഴുവനും കത്തോലിക്ക സമൂഹത്തിലൂടെ കടന്നു വന്ന എല്ലാ തെറ്റുകൾക്കും എല്ലാ നൂറ്റാണ്ടുകളിലെയും ക്രിസ്ത്യാനികളിലൂടെ അധികാരികളിലൂടെ ഒക്കെ കടന്നു വന്ന സകല തെറ്റുകൾക്കും അദ്ദേഹം ലോകത്തോട് ഉറക്കെ മാപ്പ് ചോദിക്കുന്ന രംഗം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പച്ചപിടിച്ച രണ്ടു വാക്കുകള് അല്ലെങ്കിൽ രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് ഇതിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് സ്നേഹവും ക്ഷമയും സ്നേഹവും ക്ഷമയും ഈ രണ്ട് കാര്യത്തിലൂടെ ലോകത്തിലെ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നും വെറുപ്പിനെ അകറ്റാൻ പറ്റുമെന്നും അങ്ങനെ സ്നേഹത്തിന്റെ ഒരു സംസ്കാരം പടുത്തുയർത്തുകയാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളതെന്നുള്ള വലിയ ബോധ്യത്തിൽ നിന്നാണ് അദ്ദേഹം ക്ഷമായാചന നടത്തുന്നത് ജനലക്ഷങ്ങളുടെ ഇടയിലേക്ക് യാതൊരു എതിർപ്പോ തടസ്സവുമില്ലാതെ ഇല്ലാതെ സ്വതസിദ്ധമായ സ്നേഹത്തോടെയും സൗഹൃദ ഭാവത്തോടെയും ഇറങ്ങി തിരിച്ചിരുന്ന ജോൺപോൾ രണ്ടാമൻ്റെ ജീവിതത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കടന്നു വന്ന വലിയൊരാഘാതം നമ്മൾ ഓർക്കുന്നതാണ് തീവ്രവാദിയായ അലിയഖ പാപ്പായ നേരെ നിറതോക്ക് ചൂണ്ടി രണ്ട് വെടിയുണ്ടകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ കടന്നുപോയി അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ലോകത്തിൽ അധികം ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് വളരെയേറെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നാൽ തന്നെ നേരം തോക്ക് ചൂണ്ടിവിനെ തന്റെ ജീവനെ അവകരിക്കാൻ ശ്രമിച്ചവനോട് പാപ്പായ്ക്ക് അണുവിട പോലും ദേഷ്യമുണ്ടായിരുന്നില്ല വെറുപ്പുണ്ടായിരുന്നില്ല അലിയക്ക ജയിലിൽ അടയ്ക്കപ്പെട്ടു പക്ഷേ ആ ആത്മാവ് നശിച്ചു പോകരുതെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ അലിയക്കയെ കാണാനായി മാർപ്പാപ്പ ജയിലറയിലേക്ക് കടന്നു വരുന്നുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം ക്രിസ്തുവിന്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ അനന്തത ഒഴുകയാണ് ആ ജയിൽ മുറിയിൽ വെച്ച് ഈ പരമാധ്യക്ഷൻ നമുക്ക് കാണിച്ചു തന്ന ഈ സ്നേഹത്തിന്റെ ഭാവങ്ങളെ നമുക്ക് മറക്കാതിരിക്കാം ക്രിസ്തുവിന്റെ സ്നേഹം വെറും വൈകാരികമായൊരു സ്നേഹമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റും ജോൺ പോൾ രണ്ടാമൻ്റെ സ്വർഗീയ അമ്മ ഭൂമിയിലെയും അമ്മ പരിശുദ്ധ കന്യകാമറിയുമായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ മാതൃഭക്തി ഒരിക്കലും മായാത്തതാ എവിടെയെല്ലാം പോയാലും അദ്ദേഹത്തിൻ്റെ കരങ്ങളിലിരിക്കുന്ന പരിശുദ്ധ ജപമാലയുടെ തിളക്കം ഏതെല്ലാം യാത്രകളിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആലോചനയും സൗഖ്യവും തീരുമാനവും ഒക്കെയായി മാറിയത് ആ ജപമാല മണിക്കൽ യാത്രയായിരുന്നു അങ്ങനെ അമ്മയ്ക്ക് ജീവിതത്തിലെ പരമമായ സ്ഥാനം അദ്ദേഹം കൊടുത്തിരുന്നു പാപ്പയായി വത്തിക്കാനിലേക്ക് കയറി വന്ന ആദ്യ ദിവസത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആദർശവാക്യം ലോകം കേട്ടതാണ് തോത്തൂസ് തോസ് മറിയമേ ഞാൻ മുഴുവനും നിന്റേതാകുന്നു അതുമാത്രവുമല്ല ജപമാലയോട് ചേർന്ന് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം പരിശുദ്ധ അമ്മയോടുള്ള ആ സ്നേഹവും വണക്കവും സഭയിൽ രൂഢമൂലമാക്കുകയാണ് ചെയ്തത് പാപ്പ മരിച്ച ദിവസം പോലും തന്നെ റോമിൽ ഒരുപക്ഷെ ജനലക്ഷങ്ങളാണ് ജപമാന ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അലിയഖായുടെ കൈകളിലൂടെ കടന്നു വന്ന ആ വെടിയുണ്ട എടുത്ത് ഫാത്തിമയിലെ പരിശുദ്ധ കനികാമറിയത്തിന്റെ തിരുസ്വരൂപത്തിലെ കിരീടത്തിനുള്ളിൽ ചാർത്തുന്ന ഒരു ജോൺ പോൾ രണ്ടാമനെ ലൂസിയുമായി ഫാത്തിമ ദർശനത്തിന് ഭാഗ്യം ലഭിച്ച സിസ്റ്റർ ലൂസിയുമായി അദ്ദേഹം കണ്ടുമുട്ടുകയുണ്ടായി ഒന്നു മാത്രമേ പാപ്പയ്ക്ക് നമ്മളോട് പറയാനുള്ളൂ ഇന്ന് ക്രിസ്തുവിനെ ഒരിക്കൽ കൂടി നീ കണ്ടെടുക്കണം ഒരിക്കൽ കൂടി അവൻ്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കണം സുവിശേഷത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകണം സുവിശേഷൻ ഹൃദയത്തിൽ അഗ്നിയെ ആളിക്കത്താനായി തുടങ്ങണം ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ജനലക്ഷങ്ങളോട് മുഴുവനും ക്രിസ്തുവിനെ കൊടുക്കാനായി നടന്ന അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ പോലെ അദ്ദേഹത്തിൻ്റെ സ്വരം പോലെ അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധി പോലെ അദ്ദേഹത്തിൻ്റെ ആത്മീയ കണ്ടെത്തലുകൾ പോലെ ഒരു ജീവിത ചര്യ നമുക്കും സ്വന്തമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമുക്കും പ്രാർത്ഥിക്കണം ജോൺ പോയി രണ്ടാമന്മാർ പാപ്പയോട് ഇതുപോലൊരു സുവിശേഷത്തിൻ്റെ തീക്കനലായി മാറാൻ പോളണ്ടിൽ നിന്ന് വന്ന തീപ്പൊരിയായിട്ടാണ് അദ്ദേഹത്തെ കാലഘട്ടം ഓർമ്മിക്കുന്നത് അങ്ങനെ സുവിശേഷത്തിൻ്റെ അഗ്നി ആളിക്കത്തുന്ന ഒരു തീപ്പൊരിയായി നമുക്കും ഈ ഭൂമിയിൽ മാറേണ്ടതില്ലേ ആ വെല്ലുവിളിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ ഒരു ജീവിതവും ജീവിത മാതൃകയും നമുക്ക് സ്വന്തമാക്കേണ്ടതില്ലേ അതിലേക്ക് നമുക്കൊന്ന് എത്തി നിൽക്കാം എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്കും കൂട്ടിച്ചേർക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ആ വിശ്വാസം ആ സ്നേഹം ആ ധീരത ആ ഒരു ശക്തി ആ ഒരു ആത്മീയ പക്വത ഒക്കെ സ്വന്തമാക്കിയിട്ട് ദൈവകൃപയിലൂടെ അനേകർക്ക് സുവിശേഷം കൊടുക്കാനുള്ള തീഷ്ണമായൊരാവേശം പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മുടെ ഹൃദയങ്ങളിലും കൊളുത്തട്ടെ പരിശുദ്ധ കന്യകാമറിയും നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളില് ഈ കൃപ നമ്മളിൽ നിറച്ച് നൽകട്ടെ നമുക്കും പ്രാർത്ഥിക്കാം വിശുദ്ധ ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ